കേരളത്തിലെ ടെലിവിഷൻ ചാനൽ രംഗത്ത് കടുത്ത മത്സരമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ടെലിവിഷൻ രംഗത്ത് എന്ന് പറയുമ്പോൾ ന്യൂസ് ചാനൽ രംഗത്തും കടുത്ത മത്സരമാണ്. ഇപ്പോൾ തന്നെ 10 ചാനലുകളുണ്ട്. ഇനിയിപ്പോൾ 3-4 ചാനലുകൾ വരാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഇനിയും മത്സരം കടുക്കും എന്നർത്ഥം. ഓരോ നിമിഷത്തിന് വേണ്ടിയും ഓരോ പുതിയ വാർത്തകൾ കണ്ടെത്താൻ വേണ്ടിയും ഓട്ടം തന്നെയാണ് ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അവർക്കെല്ലാം അല്ലെങ്കിൽ അവരുടെ മുന്നിലെല്ലാം പേടി സ്വപ്നമായി നിൽക്കുന്നത് ബാർക്ക് റേറ്റിംഗ് ആണ്. എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ബാർക്ക് റേറ്റിംഗ് പിന്നീട് 1-2 ദിവസം ഈ റേറ്റിംഗ് വെച്ചുള്ള അവലോകനമായി, അതിനുശേഷം വീണ്ടും വാർത്തയുടെ രീതി, രൂപം, ഭാവം ഒക്കെ മാറ്റി ഏത് രൂപത്തിലാണോ കാണികൾ കൂടുതൽ ലഭിച്ചത് അതേ രൂപത്തിൽ വാർത്തകൾ നൽകാനുള്ള തത്രപ്പാടിലായിരിക്കും മാനേജ്മെന്റും. അതിന് സമ്മർദ്ദം എല്ലാ ജീവനക്കാരിലേക്കും വരികയും ചെയ്യും. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ വോട്ടെണ്ണൽ ദിനത്തിൽ നാം കണ്ടതാണ് ഏഷ്യാനെറ്റിനെ മറികടന്നുകൊണ്ട് 24 ന്യൂസ് 1 സ്ഥാനത്ത് എത്തിയത് ചില നേരങ്ങളിൽ എങ്കിലും. സോഷ്യൽ മീഡിയയിൽ 1 സ്ഥാനത്ത് തന്നെയായിരുന്നു 24 ന്യൂസ് എല്ലാ സമയത്തും എന്നതും നാം കണ്ടതാണ്. അതോടുകൂടി മത്സരം ഒന്ന് കടുത്തിട്ടുണ്ട്. 24 ന്യൂസ് ചില സമയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ 1 സ്ഥാനത്തേക്ക് വോട്ടെണ്ണൽ ദിനത്തിൽ പോയത് ആ വോട്ടെണ്ണൽ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് മാത്രം കണ്ട് എഴുതിത്തള്ളാനും കഴിയില്ല. അത് പക്ഷേ ഇപ്പോഴും തുടരുന്നു എന്നർത്ഥം. ആ തരംഗം ഇപ്പോഴും തുടരുന്നു എന്നർത്ഥം. ഏറ്റവും ഒടുവിൽ വന്ന ബാർക്ക് റേറ്റ് അനുസരിച്ച് ഓവറോൾ വ്യൂസിൽ എന്ന് വെച്ചാൽ ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന എല്ലാവരുടെയും കണക്കെടുക്കുമ്പോൾ 1 സ്ഥാനത്ത് ഏഷ്യാനെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. ഏഷ്യാനെറ്റ് നേടിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ആഴ്ച 24-ാമത്തെ ആഴ്ചയിൽ ഏഷ്യാനെറ്റ് നേടിയിരിക്കുന്നത് 111.5 പോയിന്റാണ്. 111.5 പോയിന്റ് തൊട്ടടുത്ത് തന്നെയുണ്ട് 24 ന്യൂസ്. അതാണ് സാധാരണ 1 സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റും 2 സ്ഥാനത്ത് നിൽക്കുന്ന 24 തമ്മിൽ 20-30 പോയിന്റിന്റെ വ്യത്യാസമുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഉള്ളത് വെറും 2 പോയിന്റിന്റെ വ്യത്യാസം മാത്രം, 2.5 പോയിന്റിന്റെ വ്യത്യാസം മാത്രം. എന്ന് വെച്ചാൽ 109 പോയിന്റുമായി തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു 24 ന്യൂസ് എന്നർത്ഥം. ഏത് നിമിഷവും 1 സ്ഥാനത്തേക്ക് 24 ന്യൂസ് എത്താം എന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. ഇത് ഏഷ്യാനെറ്റ് പ്രവർത്തകരുടെ മാനേജ്മെന്റിന്റെ ചങ്കിടിപ്പ് കൂട്ടും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇനിയിപ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ റാങ്ക് നോക്കിയാലോ 1 സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. നേരത്തെ പറഞ്ഞതുപോലെ 111.5. തൊട്ടടുത്ത സ്ഥാനത്ത് 24 ന്യൂസ് 109 പോയിന്റ്. മനോരമ ന്യൂസാണ് 3 സ്ഥാനത്ത് 66.4 പോയിന്റ്. മാതൃഭൂമി ന്യൂസ് തൊട്ടടുത്ത് തന്നെയുണ്ട് 57.6. റിപ്പോർട്ടർ ടി വി 5 സ്ഥാനത്ത് 39.3. ജനം ടി വി 31.6. കൈരളി ന്യൂസ് 23.7. ന്യൂസ് 18 കേരള 16.2. മീഡിയ 1 TV 7.9. ഇതാണ് റാങ്ക് നില. ജനം ടി വിയുടെയും താഴിലാണ് കൈരളി ന്യൂസ് നിൽക്കുന്നത് എന്നതുകൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വിവിധ വിഭാഗങ്ങൾ നോക്കിയാൽ 2 വിഭാഗങ്ങളിലാണ് 24 ന്യൂസ് ഏഷ്യാനെറ്റിനെ മറികടന്നിരിക്കുന്നത്. അത് 15 മുതൽ 50 വയസ്സുവരെ ഉള്ള വിഭാഗത്തിലാണ്. 15 മുതൽ 50 വയസ്സുവരെ ഉള്ള വിഭാഗത്തിൽ 24 ഏഷ്യാനെറ്റിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നർത്ഥം. 1 സ്ഥാനത്ത് എത്തിയിരിക്കുന്ന 24 ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് 100.3 പോയിന്റാണ്. 100.3. ഏഷ്യാനെറ്റ് ന്യൂസിന് 87.2. 87.2 എന്ന് വെച്ചാൽ 2 സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസും 1 സ്ഥാനത്ത് എത്തിയിരിക്കുന്ന 24 തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 12.9 ആണ്. എന്ന് വെച്ചാൽ ഒരു 13 പോയിന്റിന്റെ വ്യത്യാസം ഉണ്ട് എന്നർത്ഥം. ചെറിയ വ്യത്യാസമല്ല ഇത്. ചെറുപ്പക്കാർ കൂടുതൽ കാണുന്ന ചാനൽ ഏത് എന്നതിനുള്ള ഉത്തരം ഇവിടെ ലഭിക്കുന്നു. അത് 24 ന്യൂസ് ആണ് എന്നർത്ഥം. വ്യത്യാസം 12.9 ആണ്. 12.9 പോയിന്റിന്റെ വ്യത്യാസമുണ്ട് ഏഷ്യാനെറ്റിനും 24 ഇടയിൽ. ഇനിയിപ്പോൾ മറ്റ് ചാനലുകളെ കുറിച്ച് പറയുന്നില്ല. അവർ നേടിയിരിക്കുന്ന പോയിന്റ് നില നേരത്തെ പറഞ്ഞ അതേ റാങ്ക് പിന്തുടരുന്നതാണ് എന്നതുകൊണ്ടാണ് കൃത്യമായി അത് പറയാതെ പോകുന്നത്. ഇനിയിപ്പോൾ 15 മുതൽ 40 വയസ്സ് വരെയുള്ള അർബൻ, ആ അർബൻ വിഭാഗത്തിലും ഏഷ്യാനെറ്റ് 24 മറികടന്നിരിക്കുന്നു എന്നാണ് ഈ ബാർക്ക് റിപ്പോർട്ട് നമ്മോട് പറയുന്നത്. 15 മുതൽ 40 വയസ്സ് വരെയുള്ള അർബൻ വിഭാഗത്തിലും 24 ന്യൂസ് 83.9 പോയിന്റ് നേടി ഏഷ്യാനെറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്നു. എത്ര പോയിന്റ്? 83.9 പോയിന്റ്. ഏഷ്യാനെറ്റ് ന്യൂസ് ലഭിച്ചിരിക്കുന്നത് 68.9 മാത്രമാണ്. 68.9, ഏകദേശം 15 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. ആലോചിച്ച് നോക്കണം. അർബൻ യൂത്തും ആരോടൊപ്പമാണ്? 24 എന്നർത്ഥം. 24 ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് 83.9. 24-ാമത്തെ ആഴ്ചയിലെ കണക്കാണിത്. ബാർക്ക് റേറ്റിംഗ് പ്രകാരമുള്ള കണക്കാണിത്. ഏഷ്യാനെറ്റ് ന്യൂസ് ലഭിച്ചിരിക്കുന്നത് 68.9, 15 പോയിന്റിന്റെ വ്യത്യാസം. തൊട്ടടുത്ത് മാതൃഭൂമി ന്യൂസാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. മനോരമയെ മറികടക്കുക എന്നത് മാതൃഭൂമി ന്യൂസിന്റെ എല്ലാ കാലത്തെയും ആഗ്രഹമാണ്. ഇവിടെയെങ്കിലും ഈ വിഭാഗത്തിലെങ്കിലും
പതിനഞ്ച് മുതൽ 40 വയസ്സ് വരെയുള്ള അർബൻ വിഭാഗത്തിൽ മനോരമയെ മറികടക്കാൻ മാതൃഭൂമിക്ക് കഴിഞ്ഞു എന്നത് മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണ്. മാതൃഭൂമി ന്യൂസിൻ്റെ പോയിന്റ് 48.1 ആണ്, മനോരമ ന്യൂസിൻ്റെ പോയിന്റ് 41.7 ആണ്. ഒരു പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിലും അത് മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗത്തിലെങ്കിലും ഒരു വിഭാഗത്തിൽ മനോരമയെ മറികടക്കാൻ കഴിഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അത് അർബൻ യൂത്തിലാണ് എന്ന് പറയുമ്പോഴും നല്ല രീതിയിൽ സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് പവർ ഉള്ള അർബൻ യൂത്ത് അതാണല്ലോ മാർക്കറ്റ് നോക്കുന്നത്. മാർക്കറ്റിൽ പരസ്യമാണ്. പരസ്യം നോക്കുമ്പോൾ അവർക്ക് പർച്ചേസിംഗ് പവർ ഉള്ള ആരാണ് എന്നാണ് കണക്കാക്കുക. അത് 15 മുതൽ 40 വയസ്സ് വരെയുള്ള നഗരത്തിലെ ജനങ്ങളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് മുന്നേറ്റം ഉണ്ടാകുന്നത് പരസ്യം ലഭിക്കാനുള്ള ചാനലിൻ്റെ വരുമാനം കൂടാനുള്ള അവസരവും കൂടിയാണ് എന്ന് ഓർക്കണം. മറ്റ് ചാനലുകളെല്ലാം അതേ രൂപത്തിൽ തുടരുന്നു. മനോരമ ന്യൂസ് നേരത്തെ പറഞ്ഞതുപോലെ 4 സ്ഥാനത്തേക്ക് വന്നു. 3 സ്ഥാനത്ത് നിന്ന് ഈ വിഭാഗത്തിൽ എന്ന് വെച്ചാൽ 15 മുതൽ 40 വയസ്സ് വരെയുള്ള അർബൻ വിഭാഗത്തിൽ മാതൃഭൂമി 3 സ്ഥാനത്ത്, മനോരമ 4 സ്ഥാനത്ത്, റിപ്പോർട്ടർ, ജനൻ TV, കേരളീ ന്യൂസ്, ന്യൂസ് 18 കേരള, ഇൻ മീഡിയ 1 TV അത് അതേപോലെ ആ റാങ്ക് അതേപോലെ തുടരുകയും ചെയ്യുന്നു എന്നർത്ഥം. ഇതാണ് ബാർക്ക് റേറ്റിംഗിൻ്റെ ഒരു പ്രത്യേകത. രണ്ട് വിഭാഗങ്ങളിൽ എങ്കിലും ഏഷ്യാനെറ്റിനെ മറികടക്കാൻ 24 കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു വിഷയവും കൂടിയുണ്ട്. ഈ ഒരാഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് കൂടി കണക്കിലെടുത്ത് ഒരു മാസത്തോളം ഉള്ള ഒരു മൊത്തം വിലയിരുത്തലും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, അതും കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഈ ബാർക്ക് റേറ്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ചാനൽ മുറികളിലേക്ക് അല്ലെങ്കിൽ ചാനൽ മാനേജ്മെൻറ്റിന് ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുമ്പോൾ ഒരു നേരത്തെയുള്ള പെർഫോമൻസ് കൂടി ഇതിൻ്റെ ഭാഗമായി വരും. ഈ പെർഫോമൻസ് ഇതുപോലെ തുടർന്നാൽ മാത്രമേ 24 ന്യൂസിന് ഇത് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് കുറച്ചുകൂടി പ്രവർത്തന മികവ് കാട്ടുകയാണെങ്കിൽ 3-4 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം പുറകോട്ട് വരാനും ഏഷ്യാനെറ്റ് 1 സ്ഥാനത്ത് വരാനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും മത്സരം കടുത്തതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ബാർക്ക് റേറ്റിംഗ്. ചാനലുകൾ 10 ഇപ്പോൾ ന്യൂസ് ചാനലുകളുണ്ട്. അവർ തമ്മിൽ കടുത്ത മത്സരമാണ്. ഇനിയും ചാനൽ വരാനിരിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന മത്സരം എത്രമാത്രമാകും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഏതായാലും കേരളത്തിൽ ഇത്രയും ന്യൂസ് ചാനലുകൾ ആവശ്യമുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരുന്ന ഘട്ടത്തിലും ചാനലുകൾ പുതിയത് വരുന്നു. അവർ വീണ്ടും മത്സരത്തിലേക്ക് വരുന്നു. ഏകദേശം 300 കോടി രൂപയുടെ പരസ്യ വരുമാനമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. അതിൽ ഭൂരിഭാഗവും കൊണ്ടുപോകുന്നത് ഏഷ്യാനെറ്റാണ്. അതുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ അപ്രമാദിത്വം തകർത്താൽ മാത്രമേ ആ പരസ്യ വരുമാനം മറ്റ് ചാനലുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് പോവുകയുള്ളൂ എന്നതുകൊണ്ട് ഏഷ്യാനെറ്റിനെ മറികടക്കുക എന്നത് ഓരോ ചാനലിൻ്റെയും ലക്ഷ്യമാണ്. അതിനോടിപ്പോൾ അടുത്ത് നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുക 24 ന്യൂസിന് മാത്രമാണ് എന്നാണ് ഈ ബാർക്ക് റേറ്റിംഗ് നമ്മോട് പറയുന്നത്.